ശാസ്ത്രീയ അഥർവ്വവേദ പഠനം ക്ലാസ് 84. നമ്മൾ 45-ാമത്തെ ഉപനിഷത്തായിട്ട് കഠരുദ്രോപനിഷത്താണ് നോക്കുന്നത്. അതിൻ്റെ 2-ാം ഭാഗമാണ് ഇത്. ബ്രഹ്മചര്യം സ്വീകരിച്ചതിൻ്റെ ശേഷമുള്ള ചര്യകളാണ്. എന്താണ് അയാൾ, എങ്ങനെയാണ് പിന്നീട്, അതായത് ആത്മീയതയിലേക്ക് തിരിയുന്നവരെ ആദ്യം എല്ലാം ഉപേക്ഷിച്ചിട്ട് വീട്ടുകാരുടെ സമ്മതമെല്ലാം വാങ്ങിച്ചു പോകുക, പിന്നെ അയാൾ എങ്ങനെ ജീവിക്കണം എന്നുള്ളതിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. അതെന്താണ് പറയുന്നതെന്ന് നോക്കാം. ബ്രഹ്മചാരി വേദമധീത്യ വേദോക്ത ചരിത ബ്രഹ്മചര്യോ ദാരാനാഹൃത്യ പുത്രാനുത്പാദ്യ താനനുപാധിഭിർ വിദത്യേഷ്ട്വ ച ശക്തിതോ യജ്ഞൈ തസ്യ സന്യാസോ ഗുരുഭിരനുജ്ഞാ തസ്യ ബാന്ധവൈശ്ച സോരണ്യം പരേത്യ ദ്വാദശരാത്രം പായോ ഭക്ഷാസ്യാത് ദ്വാദശരാത്ര സ്യാന്തേ അഗ്നയേ വൈശ്വാനമായ പ്രജാപതയേ ച പ്രാജാപത്യം ചരും വൈഷ്ണവം ത്രികപാലമഗ്നിം സംസ്ഥിതാനി പൂർവാണി ദാരുപാത്രാണ്യഗ്നൗ ജുഹുയാത് മൃണ്മയാന്യത്സു ജുഹുയാത് തൈജസാഗ്നി ഗുരവേ ദദ്യാത് മാത്വം മാമപഹായ പരാഗ നാഹം ത്വാമപഹായ പരാഗാമിതി ഗാർഹപത്യ ദക്ഷിണാഗ്നാവഹായ ഗാർഹപത്യ ദക്ഷിണാഗ്നാവാഹവനീയേ ശ്വരണി ദേശാദ് ഭസ്മമുഷ്ടിം പിബേദിത്യേകേ സ ശിഖാൻ കേശാൻ നിഷ്കൃഷ്യ വിസൃജ്യ യജ്ഞോപവീതം ഭൂസ്വാഹേത്യപ്സു ജുഹുയാത് അത ഊർധ്വ അനശനമപാം പ്രവേശമഗ്നിപ്രവേശം വീരാധ്വാനം മഹാപ്രസ്ഥാനം വൃദ്ധാശ്രമം വാ ഗച്ഛേത് പയസായം പ്രാശ്നീയാത് സോസ്യ സായം ഹോമ യത് പ്രാത സോയം പ്രാത യത് ദർശേ തത് ദർശനം യത് പൗർണമാസ്യേ തൗത് പൗർണമാസ്യം യത് വസന്തേ കേശശ്മശ്രു ലോമാനഖാനി വാപയേത് സോസ്യാഗ്നി നിഷ്ടോമ. ബ്രഹ്മചര്യം സ്വീകരിച്ച് വേദപഠനം കഴിഞ്ഞ ശേഷം യൗവനത്തിൽ തന്നെ വിവാഹിതനായി പുത്രന്മാരുണ്ടായ ശേഷം അവരെ പഠിപ്പിച്ച് യോഗ്യരാക്കി യഥാശക്തി യജ്ഞാദികർമ്മങ്ങൾ അനുഷ്ഠിക്കണം. അതിനുശേഷം ഗുരുജനങ്ങളുടെ സമ്മതം വാങ്ങി സന്യാസം സ്വീകരിക്കാം. സന്യാസം സ്വീകരിച്ച ശേഷം 12 രാത്രി വനത്തിൽ ക്ഷീരാഹാരം മാത്രം കഴിച്ച് കഴിയണം. അതിനുശേഷം 3 മൺകട്ടകൾ കൊണ്ടുണ്ടാക്കിയ ചരുവിൽ മൺപാത്രം വെച്ച് അഗ്നിയിൽ വിഷ്ണുവിനും പ്രജാപതിക്കുമായി ഹവനം ചെയ്യണം. അതിനുശേഷം മൺപാത്രങ്ങൾ ജലത്തിലെറിയണം. സ്വർണപാത്രങ്ങളും മറ്റും ഗുരുവിന് ദാനം ചെയ്ത് പറയണം, അങ്ങ് എന്നെ വിട്ട് ദൂരെ പോകരുത്, ഞാനും അങ്ങയെ വിട്ട് പോകില്ല. പിന്നെ ദക്ഷിണാഗ്നിയിൽ നിന്നും ഭസ്മമെടുത്ത് ഭക്ഷിക്കണം. പിന്നെ ശിഖയും മുടിയുമെല്ലാം വടിച്ച് പൂണൂലൂരി ജലത്തിലെറിയുക. അങ്ങനെ
ജലപ്രവേശത്താലോ അഗ്നിപ്രവേശത്താലോ ജീവിതം അവസാനിപ്പിക്കണം. ഏതെങ്കിലും വൃദ്ധസന്യാസിയുടെ ആശ്രമത്തിൽ താമസിക്കണം. പാലോ വെള്ളമോ എന്താണ് സന്യാസി കഴിക്കുന്നത്, അത് കഴിക്കാം. അമാവാസിയിൽ കഴിക്കുന്ന ഭക്ഷണത്തിന് ഭർഗയജ്ഞമെന്നും പൗർണമിയിൽ കഴിക്കുന്നതിന് പൗർണമാദി യജ്ഞമെന്നും പറയുന്നു. വസന്തകാലത്ത് മുടിയും താടിയും മീശയും മുണ്ഡനം ചെയ്യുന്നത് അഗ്നിഷ്ഠോമമാണ്. ഇവിടെ തുടക്കം മുതൽ തന്നെ പറയുകയാണ്, അതായത് ഒരാള് ബ്രഹ്മചര്യം സ്വീകരിച്ചിട്ട് വേദപഠനം എല്ലാം കഴിഞ്ഞിട്ട് പിന്നെന്ത് വേണം, വിവാഹമെല്ലാം കഴിക്കണം. യൗവനത്തിൽ തന്നെ വിവാഹം കഴിച്ച ശേഷം പുത്രന്മാരുണ്ടായ ശേഷം അതിൻ്റെ ശേഷം പുത്രന്മാരുണ്ടാകും, അവരെ പഠിപ്പിച്ചിട്ട് യോഗ്യരാക്കിയിട്ട് യഥാശക്തി യജ്ഞാദി കർമ്മങ്ങൾ അനുഷ്ഠിക്കണം. യജ്ഞങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് കുറേ ധർമ്മങ്ങളുണ്ട്, നമ്മളെ ജനിപ്പിച്ചത് മക്കളെ എല്ലാം പോറ്റി വളർത്താൻ തന്നെയാണ്. ആ കർമ്മങ്ങളെല്ലാം ചെയ്ത ശേഷം വേണം ഇങ്ങനെ വിരക്തി വരികയാണെങ്കിൽ സന്യാസത്തിലേക്ക് പോകണം എന്നല്ല, അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ചെയ്യേണ്ടതെല്ലാം ചെയ്തു തരും, നമ്മുടെ ജോലിയെല്ലാം തീർന്നു, ഇനി മതി, ഈ ജീവിതമെല്ലാം മതി എന്ന് വെച്ച് പോകണം എന്ന് തോന്നുമ്പോൾ ഗുരുജനങ്ങളുടെ സമ്മതം വാങ്ങിയ ശേഷം, എല്ലാവരുടെയും സമ്മതം വാങ്ങിയിട്ട് പോകാൻ പാടും, കാരണം ഉത്തരവാദിത്തങ്ങളൊന്നും ഇട്ടെറിഞ്ഞ് ഓടിക്കളയത്. ഏതോ സിനിമയിൽ ശ്രീനിവാസൻ അവതരിപ്പിച്ച കഥാപാത്രം ബാധ്യതകളിൽ നിന്ന് ഊരാൻ വേണ്ടിയിട്ട് ഓടിയവരും അതുപോലെയൊന്നും ആയി പോകരുത്. നമുക്ക് വിരക്തി വരണം, നമ്മളെ ജോലിയെല്ലാം തീർന്ന്, ഇനിയിപ്പോൾ ഈ ജീവിതത്തിലൊന്നും താല്പര്യമില്ല എന്ന് തോന്നിയ ശേഷം, സമ്മതം വാങ്ങിയ ശേഷം സന്യാസം സ്വീകരിക്കാം. പിന്നെയാണ് ഈ തലമുണ്ടനെല്ലാം കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ തലമുണ്ടനെല്ലാം ചെയ്ത് മക്കളെ വിളിച്ച് ഇങ്ങനെയെല്ലാം ചൊല്ലിക്കൊടുത്തിട്ട് സ്ഥലം വിടുന്ന കാര്യം പറഞ്ഞത്. സന്യാസം സ്വീകരിച്ച ശേഷം 12 രാത്രി വനത്തിൽ ക്ഷീരാഹാരം മാത്രം കഴിച്ച് കഴിയണം. 12 ദിവസം ക്ഷീരാഹാരം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. അതിനുശേഷം 3 മൺകട്ടകൾ കൊണ്ടുണ്ടായ ചരുവിൽ മൺപാത്രം വെച്ച് അഗ്നിയിൽ വിഷ്ണുവിനും പ്രജാപതിക്കുമായി ഹവനം ചെയ്യണം. അതായത് നമ്മൾ വിഷ്ണുവിനാണ് ഇവിടുത്തെ ലോകകാര്യങ്ങളെല്ലാം നോക്കുന്നതിനുള്ള പിന്നിലുള്ള ഉത്തരവാദിത്തം. വിഷ്ണു ആരാണെന്നുള്ള പിന്നെ നമുക്ക് സയൻസിലോട്ട് തന്നെ കാണാം. അപ്പോൾ അവരായ നമ്മളെ ജോലികളെല്ലാം നോക്കുന്നത്, നമ്മളെ കർമ്മങ്ങളെല്ലാം ഡേ ടു ഡേ ആക്ടിവിറ്റി എല്ലാം വിഷ്ണുവിൻ്റെ പരിധിയിൽ വരുന്നതാണ്. അപ്പോൾ അവരെല്ലാം, അതായത് നമ്മൾ അവിടെയെല്ലാം അവനം അവർക്ക് പ്രജാപതിക്കും, പ്രജാപതിയാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നതിൻ്റെ എല്ലാം പിന്നിലുള്ള, ഈ പ്രപഞ്ചം സൃഷ്ടിക്കുന്നതിന് പിന്നിലുള്ള എല്ലാം പ്രജാപതിയാണ്. അതിനോരോ ലക്ഷ്യം വെച്ചിട്ടാണ് നമ്മൾ എല്ലാ കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളെ സൃഷ്ടിക്കുന്നത്. അപ്പോൾ അവരോടൊന്നും പറഞ്ഞിട്ട് സമ്മതം വാങ്ങിയിട്ട് പോകുക എന്ന് പറഞ്ഞാൽ അവരെയും ബോധിപ്പിക്കണം എൻ്റെ കർമ്മം കഴിഞ്ഞു, കാരണം അവർ വിചാരിച്ചാലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ, ഇനി ജോലി ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് അവർക്കെല്ലാം ഹവനം ചെയ്ത ശേഷം മൺപാത്രങ്ങൾ ജലത്തിൽ എറിയണം. അവസാനമായിട്ട് മൺപാത്രം വെച്ചിട്ട് അഗ്നിയിൽ ഹോമിക്കുന്ന, അതോടുകൂടി അതെല്ലാം കളയണം. പിന്നെ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുന്ന പരിപാടി ഒന്നുമില്ല, അതോടുകൂടി മതിയാക്കി എല്ലാം വിട്ടെറിഞ്ഞ് പോവുകയാണ്. നമ്മളെ ജീവിത കർമ്മങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. ഇനി ഈ ജന്മത്തിലും അടുത്ത ജന്മത്തിലും ഒന്നും നമുക്കൊരു കർമ്മവും ഇല്ല, അപ്പോൾ മാത്രമേ വിരക്തി വരുള്ളൂ. അങ്ങനെയുള്ളവർക്കേ പോകാൻ പറ്റുള്ളൂ, അവർക്കേ ആത്മീയത പറഞ്ഞിട്ടുള്ളൂ. അപ്പോഴും പാത്രമെല്ലാം എടുത്ത് വെള്ളത്തിൽ കളഞ്ഞ് എല്ലാം കളയുകയാണ്. സ്വർണ്ണ പാത്രം എല്ലാം ഉണ്ടെങ്കിൽ, അതായത് എന്തെങ്കിലും മിച്ചം വരുന്നുണ്ടെങ്കിൽ അതെല്ലാം ഗുരുവിനെല്ലാം എടുത്ത് ദാനം ചെയ്തേക്കുക. അത് നമുക്ക് വേണ്ട, അവർക്ക് ദാനം ചെയ്യണം, ഒന്നും നമ്മളെ കയ്യിൽ പിന്നെ വെക്കരുത്. എന്നിട്ട് പറയണം, അങ്ങ് എന്നെ വിട്ട് ദൂരെ പോകരുത്, ഞാനും അങ്ങേ വിട്ട് പോകില്ല. അപ്പം ഗുരുവിൻ്റെ കീഴ് ഒരു ഗുരുവിനെ കണ്ടെത്തിയിട്ട് അദ്ദേഹത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് പോവാൻ പോകുന്നത്. കാരണം ഇത് നമ്മൾ കല്യാണം എല്ലാം കഴിച്ച് പഠിച്ച് കല്യാണം എല്ലാം കഴിച്ചിട്ട് പോകുന്ന ഒരു നമ്മളെപ്പോലെയുള്ളവർക്ക് ഉപദേശമാണ്. അപ്പോൾ ഒരു ഗുരുവെല്ലാം വേണ്ടി വരും പറഞ്ഞു തരാൻ വേണ്ടി. ഇല്ലാതെ വിരക്തി വന്നവന് ഇതിൻ്റെ ഏത് സമയം വിരക്തി വരും, അപ്പറ ഇട്ടെറിഞ്ഞു പോകും, പിന്നെ അവനൊരു പോക്കാണ്.
പക്ഷെ അല്ലാതെ നമ്മളെ പോലെയുള്ളവർക്ക് പഠിപ്പെല്ലാം കഴിഞ്ഞ് കുടുംബമെല്ലാം പോയിട്ട് മക്കളെ പ്രായപൂർത്തിയായിട്ട് ഇനി പോവാന്നുള്ള തോന്നൽ വരികയാണെങ്കിലാണ് ഗുരുവിന്റെ പിന്നാലെ പോകണം. ഗുരുവോട് പറയണം എന്നെ വിട്ടുപോയാൽ ഞാൻ വിട്ടുപോവില്ല. പിന്നെ ദക്ഷിണാഗ്നിയിൽ നിന്നും ഭസ്മം എടുത്ത് ഭക്ഷിക്കണം. ആ കത്തിച്ച നേരത്തെ ചെയ്ത പാത്രം വെച്ച് ചൂടാക്കാനെല്ലാം പറഞ്ഞല്ലോ, ആ അഗ്നിയിൽ നിന്ന് കുറച്ച് ഭസ്മം എടുത്ത് ഭക്ഷിക്കുക. ഞാൻ ഇനിയിപ്പം ഭസ്മമായാലും എന്തായാലും ഭക്ഷണം എന്നെല്ലാം പറയുന്നത് കാണുന്നതെല്ലാം ബ്രഹ്മമാണ്. കുറച്ച് ഭസ്മം എടുത്ത് ഭക്ഷിക്കണം. പിന്നെയാണ് ഈ ശിഖിയും മുടിയുമെല്ലാം വടിച്ചിട്ട് പൂണൂലൂരി ജലത്തിൽ എറിയുക. അങ്ങനെ ഈ ജലപ്രവേശത്താലോ അഗ്നിപ്രവേശത്താലോ ജീവിതം അവസാനിപ്പിക്കണം. അതോടുകൂടി ജീവിതം അവസാനിപ്പിച്ചിട്ടാണ് പോകുന്നത്. ഇതാണ് സന്യാസം, ഇതാണ് ആത്മീയതയിലേക്കുള്ള വഴി. വേറെ വഴിയൊന്നും ഒരു നമ്മളിപ്പോൾ 45 ഉപനിഷത്ത് കണ്ടു കഴിഞ്ഞു. ഇനിയുള്ള ഉപനിഷത്തിലോ അല്ലെങ്കിൽ ഇതല്ലാതെ ഇതിൽ നിന്ന് മാറി ഒരു വഴി ഇല്ല, വേറൊരു വഴിയില്ല. ബ്രഹ്മാവ് അറിയുന്ന വഴിയാണിത്. എല്ലാം ഉപയോഗിച്ച് ജീവിതം തന്നെ അവസാനിപ്പിച്ചു. ഇനി ബ്രഹ്മമേ ശരണം, പോയി ബ്രഹ്മത്തിൽ പോയി ലയിച്ചേക്കൂല. അത് ആർക്കേ പറ്റുകയുള്ളൂ? കർമ്മം തീർന്നവർക്കേ പറ്റുകയുള്ളൂ, എല്ലാവർക്കും പറ്റില്ല. ഏതെങ്കിലും വൃദ്ധ സന്യാസിയുടെ ആശ്രമത്തിൽ താമസിക്കാം. ഏതെങ്കിലും വൃദ്ധ സന്യാസിയുടെ ആശ്രമത്തിൽ താമസിക്കാന്ന് പറയുകയാണ്. അതായത് ഏതെങ്കിലും ഒരാളെ സഹായത്തിന് ആദ്യമല്ല നമുക്ക് വേണ്ടി വരിക, അല്ലാതെ ഇട്ടെറിഞ്ഞ് പോകാൻ പറ്റില്ല. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു ആശ്രയമായിട്ട് ഒരു സന്യാസി കിടന്നോട്ടെ, പാലോ വെള്ളമോ ഏതാണ് സന്യാസി കഴിക്കുന്നത് അത് കഴിക്കുക. അയാളെന്തോ കഴിക്കുന്നുണ്ടെങ്കിൽ അതും. അപ്പൊ അയാൾ ആ ടൈപ്പ് തന്നെ ആയിരിക്കണം, അങ്ങനെയുള്ള ആളെ കണ്ടെത്തണം. അല്ലാതെ ഈ ലോക കാര്യങ്ങളിലെല്ലാം ഇറവിട്ട് പ്രഭാഷണം നടത്തി പോകുന്നവരുടെ സന്യാസി എന്നും പറയുന്നവരുടെ ഒന്നും കുട്ടിയൊന്നും പോയി കളയരുത്. അയാൾ ഇതേ ശൈലിയിൽ പോകുന്നവരാണ്, എല്ലാം കളഞ്ഞു കെട്ടി പോകുന്നവരാണ്. അമാവാസയിൽ കഴിക്കുന്ന ഭക്ഷണത്തിന് ദർശയജ്ഞമെന്നും പൗർണമിയിൽ കഴിക്കുന്നതിന് പൗർണമി മാസയജ്ഞമെന്നും എല്ലാം പറയുന്നു. വസന്തകാലത്ത് മുടിയും താടിയും മീശയും മുണ്ഡനം ചെയ്യുന്നത് അഗ്നിഷ്ഠോമമാണ്. അപ്പൊ ഇത്രയും ചെയ്യാം. ഇനി അപ്പൊ ചില കാലത്തെല്ലാം മുടി വടിക്കാം. അത് ഓരോ സമയത്ത് മാത്രമാണ്, കഴിക്കുന്നതിനെല്ലാം ഓരോ പ്രാധാന്യം പറഞ്ഞിട്ടുണ്ട്. കഴിക്കുന്നത് ജീവിതം നിലനിർത്താൻ വേണ്ടി മാത്രമാണ്. അപ്പൊ ഇവിടെ ഓരോന്നിനും ഓരോ പേര് കൊടുത്തു തന്നെ ഉള്ളു. അപ്പൊ തലയെല്ലാം മീശയെല്ലാം വടിക്കുന്നത് വസന്തകാലത്ത് വടിക്കുക. ആദ്യം വടിച്ചിറങ്ങുന്നുണ്ടല്ലോ, പിന്നെ ദിവസവും ക്ഷയമൊന്നും ചെയ്തേക്കരുത്. വേണമെങ്കിൽ വസന്തകാലത്ത് മുടിയും താടിയും മീശയെല്ലാം മുണ്ടനം ചെയ്യുക. അതിനൊരു പേരും കൊടുത്തിട്ടുണ്ട്, അഗ്നിഷ്ഠോമമാണ്. അതിന് ആ പേരും കൊടുത്തിരിക്കുന്നു. ഇനി അടുത്ത എന്താണ് പറയുന്നത്? സന്യാസാഗ്നിം പുനരാവർത്തയേ മൃത്യുർ ജയമാവഹമിത്യാധ്യാത്മമന്ത്രാൻ പഠേത് സ്വസ്തി സർവജീവേഭ്യ ഇത്യുക്ത്വാ ആത്മാനമനന്യം ധ്യായൻ ഊർധ്വബാഹു വിമുക്തമാർഗോ ഭവേത് അധികേതശ്ചരേത് ഭിക്ഷാശി യത് കിഞ്ചിന്നാദ്യാത് ലവൈകം ന ധാവയേത് ജന്തുരക്ഷണാർത്ഥം വർഷവർജം ഇതി തദപി ശ്ലോകാ ഭവന്തി. സന്യാസം സ്വീകരിച്ച ശേഷം അഗ്നിയിൽ പാകം ചെയ്യരുത്, മന്ത്രങ്ങൾ മാത്രം ഉരുവിടാം. എല്ലാവരോടും മംഗളം ഭവിക്കട്ടെ എന്ന മന്ത്രത്തോടെ സ്വച്ഛന്ദം സഞ്ചരിക്കുക. ഗൃഹം വെടിയണം, ഭിക്ഷാടനം കൊണ്ട് സംതൃപ്തി അടയണം. ഒരിടത്ത് തന്നെ കഴിയരുത്, വർഷകാലത്ത് മാത്രം ഒരിടത്ത് കഴിയാം. സന്യാസം സ്വീകരിച്ച ശേഷം അഗ്നിയിലൊന്നും പാകം ചെയ്യരുത്. പിന്നെ ഈ വേവിച്ച് കഴിക്കുന്ന പരിപാടി ഒന്നും പാടില്ല. മന്ത്രങ്ങൾ മാത്രം ഉരുവിടാം, വേണമെങ്കിലും മന്ത്രം ഉരുവിടാം. എല്ലാവർക്കും മംഗളം ലഭിക്കട്ടെ എന്ന മന്ത്രത്തോടെ സ്വച്ഛന്ദം സഞ്ചരിക്കുക. എല്ലാവർക്കും മംഗളം ലഭിക്കട്ടെ എന്ന എന്തെങ്കിലും ഒരു മന്ത്രമാണ് ചൊല്ലേണ്ടത്, അല്ല എനിക്ക് മംഗളം ലഭിക്കണേ, എനിക്കെന്തോ എനിക്കൊന്നും നടക്കില്ല. അത് വേണമെങ്കിൽ അങ്ങനെയുള്ള ഒരു മന്ത്രം വെട്ടിക്ക് ഉരുവിട്ട് നടക്കാം. സഞ്ചരിച്ചോണം, ഇങ്ങനെ സഞ്ചരിക്കണം. എവിടെയെങ്കിലും ആയിട്ട് ഒരു തീരെ തങ്ങാനോ ഒരു ലിമിറ്റല്ല ഉണ്ടായാലും വേറെടുത്ത് പറയുന്നുണ്ട്. എന്നിട്ടോ ഗൃഹം വെടിയണം, വീട്ടിൽ പിന്നെ താമസിച്ചുകൂടാ.
ഭിക്ഷാടനം കൊണ്ട് സംതൃപ്തി അടയണം. എന്തൊക്കെ കിട്ടിയാൽ അത് കഴിച്ചിട്ട് ഓ മതി, ജീവിതം നിലനിർത്താൻ വേണ്ടി. ഒരിടത്തു തന്നെ കഴിയരുത്. എവിടെയെങ്കിലും പോയിട്ട് ആശ്രമത്തിലോ എവിടെയെങ്കിലും കഴിയുന്ന പരിപാടി പാടില്ല, ഒരിടത്ത് കഴിയാൻ പാടില്ല. വർഷകാലത്ത് മാത്രം ഒരിടത്ത് കഴിയാം. നല്ല മഴക്കാലമാണെങ്കിൽ വേണമെങ്കിൽ ഒരിടത്ത് കഴിയാം. ഇനി അടുത്തത് എന്താണ് പറയുന്നത്? കുണ്ഠികാം ചമസം ശിക്യം ത്രിവിഷ്ടപമുപാനഹാവ് ശീതോപഘാതിനിം കന്ധാം കൗപീനാച്ഛാദനേം തഥാ പവിത്രം സ്നാനശാഢിം ച ഉത്തരാസംഗമേവ ച യജ്ഞോപവീതം വേദാംശ്ച സർവം തത് വർജയേദ്യതി. സ്നാനം പാനം തഥാ ശൗചമദ്ഭി പൂതാഭിരാചരേത് നദീ പുളിനശായിസ്യോ ദേവാഗാരേഷു വാ സ്വപേത്. നാത്യർത്ഥം സുഖദുഃഖാഭ്യാം ശരീരമുപതാപയേത് സ്തൂയ മാനോ ന തുഷ്യേത നിന്ദിതോ ന ശപേത് പരാൻ. ബ്രഹ്മചര്യേണ സംതിഷ്ഠേ ദപ്രമാദേന മസ്കരി ദർശനം സ്പർശനം കേളി കീർത്തനം ഗുഹ്യഭാഷണം. സങ്കൽപ്പോ അധ്യവസായശ്ച ക്രിയാ നിർവൃത്തിരേവച ഏതേ മൈഥുനമഷ്ടാംഗം പ്രവദന്തി മനീഷണ. വിപരീതം ബ്രഹ്മചര്യമനുഷ്ഠേയം മുമുക്ഷുഭി യജ്ജഗത് ഭാസകം ഭാനം നിത്യം ഭാതി സ്വത സ്ഥുരത്. കമണ്ഡലു ചമസം ശിക്യം ചെരിപ്പ് കന്ധ സ്നാനശേഷം ധരിക്കുന്ന വസ്ത്രം കുശാസനം യജ്ഞോപവീതം എന്നിവയും വേദപഠനവും സന്യാസി കൈവെടിയുക. കുളിക്കാനും കുടിക്കാനും മറ്റും ശുദ്ധജലമാകാം. നദീതടത്തിലോ ദേവാലയത്തിലോ താമസിക്കാം. അധികം വിശ്രമം സ്ത്രീകളെ കാണുക, അവരെ സ്പർശിക്കുക, അവരോട് സംസാരിക്കുക, അവരെപ്പറ്റി ചിന്തിക്കുക, ക്രീഡിക്കുക, സമാഗമത്തിന് ശ്രമിക്കുക ഇവ പാടില്ല. മൈഥുനാദികൾ പാടില്ല. പ്രശംസയിൽ സന്തോഷവും നിന്ദയിൽ ദ്വേഷവും പാടില്ല. ബ്രഹ്മചര്യം പാലിക്കുക. ഇവിടെ പറയുന്നത് വെച്ചാൽ കമണ്ഡലു ചമസം ശിക്യം ചെരിപ്പ് കന്ത സ്നാനവസ്ത്രം ധരിക്കുന്ന വസ്ത്രം കുളിച്ചാൽ ധരിക്കുന്ന വസ്ത്രങ്ങൾ കുശാസനം നമുക്ക് ഇരിക്കാനുള്ള അങ്ങനത്തെ പരിപാടികളൊന്നും പാടില്ല. യജ്ഞോപവീത എന്നിവയും എല്ലായിടത്തും ദൂരെ കളയണമെന്ന് തന്നെ കഴിയുന്ന, അതായത് നമ്മുടെ ശരീരം മാത്രമായിരിക്കണം, ബാക്കി വസ്ത്രങ്ങളൊന്നും വേണ്ട. അത്രയും അങ്ങനെ കളയാൻ പറ്റിയാൽ മാത്രമേ അവസാനത്തെ ആ സ്റ്റേജിൽ എത്തുകയുള്ളൂ. അപ്പോൾ കഴിയുന്നത്ര ഓരോ സമയത്ത് നമുക്ക് മനസ്സിൽ, കാരണം ഇറങ്ങിത്തിരിക്കുമ്പോൾ ഇതൊന്നും പറ്റില്ല, ക്രമത്തിൽ ഇതെല്ലാം ഓരോന്നായിട്ട് കളയണം. കുളിക്കാനും കുടിക്കാനും മറ്റ് ശുദ്ധജലം നോക്കാം. ശുദ്ധജലം വേണം എന്നുള്ള നിർബന്ധം, പക്ഷെ കുടിക്കുന്നതും കുളിക്കുന്നതും ശുദ്ധജലത്തിലാകാം. നദീതടത്തോ ദേവാലയത്തിലോ താമസിക്കാം. നദിയുടെ തീരത്താറ്റം പോയി താമസിക്കാം, അല്ലെങ്കിൽ ദേവാലയത്തിൽ തന്നെ അകത്ത് കയറി താമസിക്കരുത്. പുറത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട് നേരത്തെ, അത് കഴിഞ്ഞതിൽ പറഞ്ഞിട്ടുണ്ട്. ദേവാലയം എന്ന് പറഞ്ഞാൽ അവിടെ ആർക്കും പ്രശ്നമൊന്നും ഉണ്ടാവില്ല. നമ്മൾ പോയി താമസിക്കുകയാണെങ്കിൽ അതിനെ പുറത്താണ്, ക്ഷേത്രത്തിൻ്റെ അകത്തേരി അല്ല, പുറത്ത്. അവിടെ കിടക്കുന്നതിന് ആരും തടസ്സങ്ങളൊന്നും പറയില്ല. അധികം വിശ്രമം, ഒന്ന് വിശ്രമിക്കുകളെ, അങ്ങനത്തെ ചിന്തയൊന്നും ഉണ്ടാകുമ്പോൾ അധികം വിശ്രമം. സ്ത്രീകളെ കാണുക, സ്ത്രീകളെ കാണാൻ പോലും പാടില്ല. ആത്മീയതയിലേക്ക് തിരിക്കുന്നവർക്ക് സ്ത്രീകളെ കാണാൻ പോലും പാടില്ല. സ്വപ്നത്തിൽ പോലും ആലോചിക്കരുതെന്നെല്ലാം പിന്നെ ഇനി വേറെ ഉപനിഷത്തുക്കളിൽ കാണാം. നമ്മൾ എന്ന് പറയുമ്പോൾ
ഇപ്പം പ്രഭാഷണങ്ങളൊന്നും നടത്താനൊന്നും പാടില്ല എന്നാണ് ഇതിൻ്റെ അർത്ഥം. അവരെ സ്പർശിക്കുക, അവരോട് സംസാരിക്കുക. സംസാരം, പ്രഭാഷണം ഇതൊന്നും പാടില്ല. അവരെപ്പറ്റി ചിന്തിക്കാൻ പോലും പാടില്ല. ക്രീഡിക്കുക, പിന്നെ ക്രീഡിക്കേണ്ട പിന്നെ സമാഗമത്തിന് ശ്രമിക്കുക, ഇതൊന്നും പാടില്ല. അതായത് ചിന്തിക്കാൻ പോലും പാടില്ല. മൈഥുന്യാദികളൊന്നും പാടില്ല. പ്രശംസയിൽ സന്തോഷം, ആരെങ്കിലും പ്രശംസിക്കാതെ നല്ല സന്യാസിയാണ് മറ്റേതാണ് ഭയങ്കര ദിവ്യനാണെന്നൊന്നും പറയുമ്പോൾ സന്തോഷിക്കാനൊന്നും പാടില്ല. അരകത്തെറി ഇവനെന്താന്ന് ഭ്രാന്തനെ പോലെ ആണോ ഏതെന്നല്ല ആരെങ്കിലും പറയൂ, ആ ഭ്രാന്തൻ പോകുന്നതെല്ലാം പറയുകയാണെങ്കിലും കൂളായിട്ട് നിന്നേക്കും. ഇതിലൊന്നും നമുക്ക് ആളെ പ്രശംസയിലും നിന്ദ്യ ആരെങ്കിലും നിന്ദിയിലൊന്നും നിന്ദിക്കുന്നുണ്ടെങ്കിലൊന്നും ദേഷ്യം പാടില്ല. ബ്രഹ്മചര്യം പാലിക്കുക, ഇതാണ് സന്യാസി സ്വീകരിക്കേണ്ട, സന്യാസം സ്വീകരിച്ചു കഴിഞ്ഞാൽ അവർക്കുള്ള നിർദ്ദേശങ്ങൾ.